തൃശൂർ നഗരത്തിൽ നാളെ പുലി ഇറങ്ങും. പുലിക്കളി പൂരത്തേക്കാൾ പകിട്ടുള്ളതാക്കാൻ ഇത്തവണയും പുലിക്കളി സംഘങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. വിവിധ നിറങ്ങളിലുള്ള പുലികളെ ദേഹത്ത് ആവാഹിക്കുകയാണ് തൃശൂരിലെ വയറന്മാർ. പതിവ് തെറ്റിക്കാതെ നാലാം ഓണനാളിൽ നഗരഹൃദയത്തിൽ പുലികൾ താളമേളത്തോടെ നിറഞ്ഞാടും. ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് തൃശൂരിലെ പുലിക്കളിക്കെന്ന് ഒരു വിഭാഗം. പുലിക്കളിയുടെ ചരിത്രം ഇങ്ങനെ: പണ്ട് ചെട്ടിയങ്ങാടിയിൽ ക്യാമ്പ് ചെയ്തിരുന്ന മുസ്ലിം പട്ടാളക്കാർ പെരുന്നാളിന് നടത്തിയിരുന്ന ആഘോഷമായിരുന്നു പുലിക്കളി. ഒരിക്കൽ പോലീസ് അത് തടഞ്ഞു. പിറ്റേ വർഷം തൃശൂരിലെ ഒരു കൂട്ടം യുവാക്കൾ ഓണക്കാലത്ത് പുലിവേഷം കെട്ടി നഗരത്തിലിറങ്ങി. കാലക്രമേണ അത് തൃശൂരിൻ്റെ സ്വന്തം ഓണാഘോഷമായി. കാലം പിന്നിട്ടതോടെ സാമ്പത്തിക ഞെരുക്കം പുലിക്കളി സംഘങ്ങളെ ബാധിക്കാൻ തുടങ്ങി. പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണവും കുറയുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ 13-14 ടീമുകൾ വരെ വന്നിരുന്ന പുലിക്കളി ഈ വർഷം അത് 7 ചുരുങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 3 അതാത് ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുലികൾ 4 മുതൽ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിന് മുമ്പിലെത്തുന്ന സംഘങ്ങൾ തുടർന്ന് നഗരം വലം വെച്ച് ദേശങ്ങളിലേക്ക് തിരിച്ചുപോകും. പിന്നെ ഏറ്റവും നല്ല പുലിക്കളി സംഘത്തെ തേക്കിൻകട മൈതാനത്ത് പ്രഖ്യാപിക്കും. പുലിക്കളിയുടെ ചുവടുകൾ, കൊട്ട്, അച്ചടക്കം എന്നിവയെല്ലാം വിധികർത്താക്കൾ വിലയിരുത്തും. ഈ പ്രഖ്യാപനം പുലിക്കളി സംഘങ്ങൾക്ക് നോബൽ സമ്മാനത്തേക്കാൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും മത്സരവും നടക്കാറുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.